ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ, പത്മനാഭസ്വാമി ക്ഷേത്രം ഒരു ബാങ്കർ ആയിരുന്നു, ഒരുപാട് ആൾക്കാർക്ക് ലോൺസ് കൊടുക്കുമായിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന്. അതെനിക്കൊന്ന് ഏർലി 20th century വരെ നടന്നിട്ടുണ്ട്. സാവർക്കർ തന്നെ 1940 or 41 ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു, നേപ്പാളിൽ നിന്ന് നേപ്പാളിലെ രാജാവ് സേനയായിട്ട് ഇറങ്ങണം, ഈ പ്രിൻസസ് എല്ലാം കൂടെ അവരുടെ സേനയായിട്ട് കൂടിയിട്ട് ബ്രിട്ടീഷുകാരെ പോട്ടെ കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും അടിച്ചമർത്തി പുതിയ റിയൽ ഹോം റൂൾ ഇവരാണ് ചെയ്യേണ്ടത്, എന്നിട്ട് നേപ്പാളിലെ രാജാവിനെ ഇന്ത്യൻ എംപറായിട്ട് സ്ഥാപിക്കുകയും വേണം. അലിയോൾ തമ്പുരാൻ്റെ ആ ഒരു ലെറ്റർ അല്ല അത് എഴുതുന്നുണ്ട്, ഐ വാസ് അട്രാക്റ്റഡ് ടു ക്രിസ്ത്യാനിറ്റി, അതൊരു ഒരു കൺഫെഷൻ ലെറ്ററാണ്. അപ്പോൾ അതിലുള്ള അടച്ചിട്ട് ഞങ്ങൾ ചെയ്യാൻ പാടില്ല, ഞങ്ങൾ ഹിന്ദുക്കളാണ് അതുകൊണ്ട് ഇത് മാത്രമേ ചെയ്യൂ, ഇതൊക്കെ നമ്മൾ ഇന്ന് വിചാരിക്കുന്ന ഒരു ഇംപ്രഷനാണ്. ഇന്ത്യൻ രാജാക്കന്മാർ ആനയുള്ളവരാണ്, ആഡംബരമുള്ളവരാണ്, ഒരുപാട് ഭാര്യമാരുള്ളവരാണ്, വിചിത്ര സ്വഭാവങ്ങളുള്ളവരാണ്, ആറു പഴഞ്ചന്മാരാണ്, ഇങ്ങനെ കുറേ ധാരണകൾ നമുക്കും വിദേശത്തും ഉണ്ട്. ഇത്തരം ധാരണകൾ ശരിയാണോ എന്ന് പരിശോധിക്കുകയാണ്, അന്വേഷിക്കുകയാണ് മനോജ് പിള്ള തൻ്റെ പുതിയ പുസ്തകത്തിലൂടെ, ഫാൾസ് എലീസ്. മലയാളിയായ രാജ രവിവർമ്മയാണ് ഇതിന് മനു കൂട്ടുപിടിച്ചിരിക്കുന്നത്. രവിവർമ്മയിലൂടെ ഈ കഥ, ഈ അന്വേഷണം കൊണ്ടുപോവുകയാണ്. മനു, സ്വാഗതം. നമസ്കാരം. ഈ നമ്മുടെ നാട്ടിൽ തമാശയായിട്ട് പറയുന്നൊരു കഥയുണ്ട്, അതായത് ബ്രിട്ടീഷുകാർ ലോകം കീഴടക്കിയത് കാരണമാണ് എല്ലായിടത്തും ഇംഗ്ലീഷ് വന്നത്. അപ്പം മലയാളികളായിരുന്നെങ്കിൽ ഇപ്പോൾ യൂറോപ്പ് അമേരിക്കയൊക്കെ മലയാളം പറഞ്ഞത്. അപ്പം ഇവിടുത്തെ രാജാവിന് താല്പര്യമുണ്ടായിരുന്നു, പക്ഷേ പുള്ളി രാവിലെ ഈ ലോകം കീഴടക്കാനായിട്ട് പുറപ്പെടും, പെണ്ണുങ്ങളുടെ കുളിക്കടവ് എത്തുമ്പോൾ അവിടെ നിർത്തിയിട്ട് ഈ യാത്ര പിന്നേക്ക് മാറ്റി വയ്ക്കുമെന്ന് പറയും. അപ്പം നമ്മൾ തന്നെ നമ്മുടെ രാജാക്കന്മാരെ വില കുറച്ച് കഴിവ് കെട്ടവരായി കണ്ടിരുന്നൊരു സംസ്കാരം ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു തുടർച്ചയാണോ ഇങ്ങനെ ഒരു ധാരണ, നേരത്തെ പറഞ്ഞൊരു ധാരണ ഉണ്ടായത്? അല്ല, കഴിവ് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ പുസ്തകത്തിൽ പറയുന്നതും രാജാക്കന്മാരെ നല്ലവരായിരുന്നു എന്നോ ഹേമന്മാരായിരുന്നു എന്നോ അല്ല, അവർ ഇൻട്രസ്റ്റിംഗ് ആൾക്കാരായിരുന്നു, പൊളിറ്റിക്കൽ ആക്ടേഴ്സ് ആയിരുന്നു, അതിനെ നമ്മൾ സീരിയസ് ആയിട്ടൊന്ന് സ്റ്റഡി ചെയ്യണം. വ്യത്യാസം ഇതാണ്, നമ്മൾ രാജാക്കന്മാരെ മാത്രം അവർ കോമാളികളായിരുന്നു, അവർക്ക് ഈ സ്ത്രീകളോടുള്ള ഇത് മാത്രം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരെ കൊണ്ട് ഒന്നിനും കൊള്ളാത്ത ഒരു ഇത് എന്ന് പറയുന്ന ഒരു അലവലാതി ആണുങ്ങളായിരുന്നു എന്നൊക്കെ പറയും നമ്മൾ. പക്ഷേ അതെല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇപ്പം ക്വീൻ വിക്ടോറിയയുടെ മകൻ, അയാൾ രാജാവായിട്ടൊക്കെ കിങ് എംപറർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അയാളെ സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ അയാളുടെ ചെറുപ്പത്തിലെ റെക്കോർഡ്സും അയാളുടെ ചെറുപ്പത്തിലെ ബയോഗ്രഫീസൊക്കെ വായിച്ച് നോക്കിയാൽ ഹി വാസ് എ ഫുൾ അലവലാതി ആ ഒരു കാലത്ത്. അതേപോലെ ലോർഡ് കേഴ്സൺ വളരെ സ്റ്റിഫ് അപ്പലിപ്പുള്ള വളരെ സ്റ്റാച്ചു ആയിട്ടുള്ളൊരു വൈസ്രോയ് ആയിരുന്നു, പക്ഷേ അയാളും അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് ഒരിക്കൽ തീരെ വസ്ത്രമില്ലാതെ ടെന്നീസ് കളിക്കാൻ പോയി, കല്യാണം കഴിച്ച സ്ത്രീകളുമായിട്ട് അയാളുടെ ഒരു ബന്ധങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഹ്യൂമൻ എക്സെൻട്രിസിറ്റീസ് ആണ്, ഹ്യൂമൻ ബിഹേവിയറാണ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിനെ മാത്രം എടുത്തിട്ട് അവർക്ക് മാത്രം ഇതുള്ളൂ എന്ന് പറയുന്നതാണ് ഒരു നാരറ്റീവ് മിസ്റ്റിഫ് എന്ന് ഞാൻ പറയുന്നത്. അത് ബ്രിട്ടീഷുകാർക്ക് അങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നതിൽ ഒരു താല്പര്യമുണ്ടായിരുന്നു, വിച്ച് വാസ് ദറ്റ് നേറ്റീവ്സ് ബ്രൗൺ ആൾക്കാർക്ക് ഭരിക്കാൻ അറിഞ്ഞുകൂടാ, അതുകൊണ്ട് അവർ കോമാളികളാണ്, അതിനെ ഒന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു നാരറ്റീവ് ആയിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ എല്ലാവരും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പോയിന്റ് പറയുന്നതിന് നമ്മുടെ ഈ സെലക്ഷൻ മതിയാകുമോ? കാരണം ഇപ്പം സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് തന്നെ ഏതാണ്ട് 565 നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു, അതിൽ നമ്മളൊരു 5-6 എടുത്തിട്ട് ഒരു പോയിന്റ് പറയുന്നതിൽ ഒരു പരിമിതിയില്ലേ? അപ്പോൾ ഈ 562 എന്ന് തന്നെ പറയുന്നത് അതിനകത്ത് തന്നെ ഒരു തെറ്റുണ്ട്. ബിക്കോസ് ഈ നമ്മളിപ്പോൾ ക്വീൻ എലിസബത്തിനെ ഒരു കൺട്രി സ്ക്വയർഡ് കൂടെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, കാരണം അതൊരു രാജ്ഞി, ഇതൊരു ഒരു ലോർഡ് എന്ന് പറയാൻ പറ്റും. അതേപോലെയാണ് ഈ 562 300 ആൾക്കാർ കാത്തിയവാറിൽ മാത്രം ഒരു 5 ഏക്കർ 10 ഏക്കർ 50 ഏക്കർ ഭരിക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അവരെ രാജാക്കന്മാരായിട്ട് ആക്ച്വലി കണക്കാക്കാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ പ്രിൻസ്ലി സ്റ്റേറ്റ് എന്നുള്ള ഒരു സ്ഥാനം അത് ഡിസേർവ് ചെയ്യുന്നത് ഒരു 100 maybe 120 ആണ്. പക്ഷേ അതും ഒരുപാട് ഇൻറ്റേർണൽ ഡൈവേഴ്സിറ്റി ഉണ്ട്. ഉദയപൂരിൽ നടക്കുന്നതല്ലായിരിക്കും തിരുവിതാംകൂറിൽ നടക്കുന്നത്, മൈസൂരിൽ നടക്കുന്നതല്ല കൂച്ച് ബിഹാറിൽ നടക്കുന്നത്. അപ്പോൾ എനിക്കൊരു ജനറൽ ടെക്സ്റ്റ് ബുക്ക് എഴുതണം എന്ന് ആഗ്രഹമില്ലായിരുന്നു. പക്ഷേ ഈ ഡൈവേഴ്സിറ്റി അംഗീകരിച്ചുകൊണ്ട് അതിനെ അക്നോളജ് ചെയ്തുകൊണ്ട് ഒരു ചെറിയ സെലക്ഷനെ മാത്രം എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ഉദ്ദേശമായിരുന്നു. അവിടെയാണ് രവിവർമ്മ യൂസ്ഫുൾ ആയിരുന്നു, ഞാനായിട്ടൊന്നും സെലക്ട് ചെയ്യേണ്ടി വന്നില്ല. രവിവർമ്മ എവിടെ പോയോ ഞാൻ അതിൻ്റെ പുറകെ പോയി, ആരെയൊക്കെ പെയിൻറ്റ് ചെയ്തോ അവരുടെ കഥകൾ പറഞ്ഞു, അവരുടെ രാജ്യങ്ങളുടെ കഥകൾ പറഞ്ഞു, എന്നിട്ട് അതിൽ തന്നെ ഒരുപാട് ഡൈവേഴ്സിറ്റി നമുക്ക് കിട്ടാം. രവിവർമ്മ തുടങ്ങുന്നത് തിരുവിതാംകൂറില്ല, വളരെ ബ്യൂറോക്രറ്റൈസ്ഡ് ഒരു വെസ്റ്റേൺ മോഡൽസ് ഓഫ് ഗവർണൻസ്, ഭയങ്കര റിപ്പോർട്ട് പബ്ലിഷിംഗ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു രാജ്യം. അവസാനം 1901 പോകുന്നത് രാജ്പുത്താനാർ ഉദയ്പൂരിൽ, അവിടെ വളരെ ഫ്യൂഡൽ, വളരെ ഒരു ഒരു പഴയ സ്റ്റൈലിലുള്ള അഡ്മിനിസ്ട്രേഷൻ, ഇംഗ്ലീഷ് പോലും രാജാവ് സംസാരിക്കില്ല, അറിഞ്ഞുകൊണ്ട് തന്നെ ഇംഗ്ലീഷിനോട് ഒരു വിരോധമുള്ള രാജാവാണ്. ഇവിടുത്തെ രാജാക്കന്മാർ ഇംഗ്ലീഷ് പറഞ്ഞ് അവരുടെ പ്രൈവറ്റ് ലെറ്റേഴ്സ് വരെ ഇംഗ്ലീഷിലാണ്, ലവ് ലെറ്റേഴ്സ് ഒക്കെ ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത് 1860s മുതലേ. ഈ രാജാ രവിവർമ്മയിലേക്ക് വരാനുള്ളൊരു കാര്യം, ഐവറി ത്രോണിലും
റിവറിനെ കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. ആ പരമ്പര അങ്ങനെ വന്നതുകൊണ്ട് ഇതിൽ കുറെ കൂടി ചിത്രങ്ങളെ ഡീകോഡ് ചെയ്യുന്നൊരു രീതിയിലേക്കൊക്കെ പോയിട്ടുണ്ട്. എന്താണ് ഒരു ചിത്രത്തിന്റെ പിന്നിൽ വന്നത്, അതിന്റെ പശ്ചാത്തലം എന്താണ്, അതുകൊണ്ട് അവർ എന്തായിരിക്കും ഉദ്ദേശിച്ചിരിക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ ഒരു ചരിത്രാന്വേഷണത്തിനപ്പുറം ഒരു കലാന്വേഷണം ഇതിലുണ്ടോ, അതിനൊരു താല്പര്യം അനു നേരത്തെ ഉള്ളത് അല്ല? ചരിത്രത്തിൽ തന്നെ നമ്മൾ ഒരുപാട് സോഴ്സസ് ഓഫ് എവിഡൻസിൽ കൂടെയാണ് ഒരു പോയിന്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ റിട്ടൺ റെക്കോർഡ്സ് കാണും, ഓറൽ ഹിസ്റ്ററി കാണും, ആർക്കിടെക്ചറൽ എവിഡൻസ് കാണും, പിന്നെ കലയും കാണും. കാരണം ഒരു രാജാവ് അല്ലെങ്കിൽ ഏതെങ്കിലും പൊളിറ്റിക്കൽ ഫിഗർ, ഇന്നും നമ്മുടെ മോദിജി ഫോർ എക്സാമ്പിൾ, ഓരോ ഫോട്ടോഗ്രാഫും അവർ റിലീസ് ചെയ്യുന്നത് അതിൻ്റെ ഫുൾ മീനിങ് നോക്കിക്കൊണ്ടാണ്. അപ്പോൾ ഇന്നാളെ ഉത്തർപ്രദേശിൽ പോയപ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ തോളിൽ കൈവച്ചുകൊണ്ടാണ്, അതിൻ്റെ ഒരു സിംബോളിസം ഉണ്ട്. അതേപോലെയാണ് അന്നും ഒരു രാജാവ് സ്വന്തം പോർട്രേറ്റ് ഉണ്ടാക്കുമ്പം ചുമ്മാ എൻ്റെ മുഖത്തിനെ ഒരു കോപ്പി ചെയ്ത് വെക്കാനല്ല അത് ചെയ്യുന്നത്, ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് കൺവേ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ എൻ്റെ ഫേവററ്റ് എക്സാമ്പിൾ, രവിവർമ്മ പുതുക്കോട്ടയിൽ പോയി, അവിടുത്തെ രാജാക്കന്മാർ കള്ളരായിരുന്നു. കള്ളർ എന്ന് പറഞ്ഞാൽ റോബർ കാസ്റ്റ് എന്നാണ് ബ്രിട്ടീഷുകാർ പറഞ്ഞത്, ക്രിമിനൽ കാസ്റ്റ്. ആ രാജാക്കന്മാർ ഇച്ചിരി വീക്ക് രാജാവായിരുന്നു, പക്ഷേ അയാളുടെ പോർട്രേറ്റ് നോക്കിയാൽ വളരെ സ്റ്റൈലിൽ, ഏതാണ്ട് ഒരുപാട് അധികാരമുള്ളൊരു മനുഷ്യനെ പോലെയാണ് നിൽക്കുന്നത്, ഒരു അച്ഛനാണ് ഇട്ടിരിക്കുന്നത്. പുറകിൽ ഒരു അമ്പലത്തിൻ്റെ ഗോപുരമുണ്ട്, അത് ഇറ്റ്സ് റിഫ്ലക്റ്റിംഗ് കോണ്ടിന്യൂവിറ്റി, ട്രഡീഷൻ, ഹിസ്റ്ററി, ഹെറിറ്റേജ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൈ ഇരിക്കുന്നത് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ഇലിയഡിൻ്റെ കോപ്പിയുടെ മണ്ടയ്ക്കാണ്, ബൈ വിച്ച് ഹീ സിഗ്നലിംഗ് ഞാനൊരു മോഡേൺ മനുഷ്യനും കൂടാണ്, യൂറോപ്യൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പുസ്തകങ്ങൾ വരെ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കൈ വെച്ചിരിക്കുന്ന പുസ്തകവും പുറകിലെ അമ്പലത്തിൻ്റെ ഗോപുരത്തിനും ഇതിനൊക്കെ അർത്ഥങ്ങളുണ്ട്. എൻ്റെ രാജാവ് നിൽക്കുവാണോ ഇരിക്കുവാണോ, ഇതിനൊക്കെ ഓരോ മീനിങ്സ് വെച്ചുകൊണ്ടാണ് ഒരു പോർട്രേറ്റ് ഉണ്ടാക്കുന്നത്. ഇതിൽ പറയുന്നതിലൂടെ നമുക്ക് നമ്മുടെ രാജാക്കന്മാർ, അവരുടെ ഉദ്യോഗസ്ഥരൊക്കെ വളരെ ആധുനികമായി ചിന്തിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ രാജകുടുംബങ്ങളുടെയും ഉദ്യോഗസ്ഥ മേലാളന്മാരുടെയും മാത്രം മോഡേണൈസേഷൻ, അവരുടെ ആധുനികത നോക്കി നമുക്ക് ആ സൊസൈറ്റിയെ വിലയിരുത്താൻ കഴിയുമോ? പക്ഷേ ദ ക്വസ്റ്റ്യൻ ഇസ്, രാജാക്കന്മാർക്ക് ആ സൊസൈറ്റിയെ ഒരുപാട് റിഫോം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നും കൂടാണ്. ഫോർ എക്സാമ്പിൾ, മൈസൂരിൽ മോഡേണൈസേഷൻ രാജാക്കന്മാർ ചെയ്യും. എങ്ങനെയാണ്, ഇൻഡസ്ട്രീസ്, ഗോൾഡ് മൈൻസ് ഉണ്ട്, അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ഉണ്ട്, ഡാം പണിയിൽ വലിയ ടെക്നോക്രാറ്റിക് ആയ പ്രോജക്ട്സ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിനെ ഫണ്ട് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ റൂറൽ ലൈഫ്, റൂറൽ ഫ്യൂഡലിസം, അത് കൺട്രോൾ ചെയ്യുന്ന രണ്ട് വലിയ ജാതികളാണ് വീരശൈവാസ്, ലിംഗായത്സ് എന്നിട്ട് വോക്കലിഗാസ്. ഇവരെ പോയി രാജാവ് തൊടില്ല, കാരണം രാജാവിനറിയാം അവരെ അപ്സെറ്റ് ചെയ്താൽ രാജാവിൻ്റെ അധികാരത്തിന് വരെ ഒരു ഡേഞ്ചർ വരാമെന്നുള്ള ഒരു പേടിയുണ്ട്. അതുകൊണ്ട് മോഡേണൈസേഷൻ ഇവർ ചെയ്യുന്നത് വളരെ സ്ട്രാറ്റജിക് ഒരു രീതിയിലാണ്, എല്ലാം പോയി മോഡേണൈസ് ചെയ്യണമെന്നല്ല പറയുന്നത്. നമുക്കുണ്ടായിരുന്ന പല നാട്ടുരാജ്യങ്ങളും മതരാജ്യങ്ങളായിരുന്നു, തിരുവിതാംകൂർ ഉൾപ്പെടെയുള്ള. എന്നാൽ അവർ മറ്റ് മതങ്ങളെ കൈകാര്യം ചെയ്തത് എന്താണ് എന്ന് പരിശോധിക്കുന്നത് ഒരു പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ മതരാഷ്ട്രം എന്നൊരു ആശങ്ക നിലനിൽക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചത്. കിങ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ഇച്ചിരി ഒരു അണ്ടർസ്റ്റാൻഡ് ഏരിയയാണ്. കിങ്സിന് എപ്പോഴും അവരുടെ പൊളിറ്റിക്കൽ പൊസിഷൻ അവരെ ലെജിറ്റമൈസ് ചെയ്യുന്നത്, അതിനൊരു ശക്തി കൊടുക്കുന്നത് റിലിജനിൽ കൂടെയാണ്. അപ്പോൾ തിരുവിതാംകൂറിലെ പത്മനാഭദാസൻ, ഉദയപൂരിലെ അവർ അവിടുത്തെ ഭഗവാന്റെ റീജൻ ടൈപ്പാണ് ഭരിക്കുന്നത്. ഓരോ രാജാക്കന്മാർക്കും അങ്ങനെ വലിയ ഒരു റിലിജിയസ് ജസ്റ്റിഫിക്കേഷൻ കാണും അവരുടെ അധികാരത്തിന്. പക്ഷേ വാട്ട് ഈസ് ഇൻട്രസ്റ്റിംഗ് ഇസ് ഞാൻ പറയുന്നില്ല, ഇയൻ കോപ്ലൻ എന്ന് പറഞ്ഞൊരു ഒരു സ്കോളറുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്റ്റഡിയിൽ അദ്ദേഹം പറയുന്നത് കമ്മ്യൂണൽ വയലൻസ് നോക്കുക, കമ്മ്യൂണലിസം അല്ല, ഹിന്ദു മുസ്ലിം കോൺഫ്ലിക്ട്സ് ഒരു എല്ലായിടത്തും ഉണ്ടായിരുന്നു ഇന്ത്യയിൽ കൊളോണിയൽ പീരിയഡിൽ. പക്ഷേ വയലൻസ് നോക്കിയാൽ അത് പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ കുറവായിരുന്നു, ബ്രിട്ടീഷ് ഇന്ത്യയിലായിരുന്നു കമ്മ്യൂണൽ വയലൻസ് കൂടുതലുള്ളത്. ദാറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. കാരണം രാജാക്കന്മാർ അവരുടെ പഴയ ഒരു പെറ്റേണലിസ്റ്റിക് സിസ്റ്റമിൽ കൂടെ, ഇപ്പം രണ്ടുപേര് വഴക്കാവാൻ പോവുകയാണെന്ന് കാണുമ്പം രണ്ടുപേരെ വിളിച്ച് ഇരുത്തി ഒരു സൊല്യൂഷൻ എടുക്കാനുള്ള അധികാരം, ഒരു ട്രഡീഷണൽ അധികാരം രാജാവിനുണ്ട്. പക്ഷേ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരിച്ചുകൂടെ ഒരു ക്ലിനിക്കലായിട്ടാണ് ഇതിനെയൊക്കെ നോക്കുന്നത്. അപ്പോൾ അവർക്ക് ആ പെറ്റേണലിസ്റ്റിക് കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട്, ഒരു കൾച്ചറൽ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇതങ്ങ് ബബിളപ്പായിട്ട് കമ്മ്യൂണൽ വയലൻസിലേക്ക് എത്തും. അപ്പോൾ ദാറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രിൻസ്ലി ഇന്ത്യ ആൻഡ് ബ്രിട്ടീഷ് റൂൾഡ് ഇന്ത്യ. പക്ഷേ അവസാനം ഒരു 1930s 1940s ഒക്കെ ആയപ്പോഴേക്കും പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആയിരുന്നു ഹിന്ദു മഹാസഭയൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നത്. ആദ്യം കുറേ നാൾ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തവരാണ്. ഇത് ഒരുപാട് ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം 70 years ഫ്രീഡം സ്ട്രഗിൾ നോക്കിയാൽ 1880 മുതൽ സേ 1947 വരെ കൂടുതൽ സമയവും പ്രിൻസ്ലി സ്റ്റേറ്റ്സും കോൺഗ്രസും കൂട്ടുകാരായിരുന്നു. അവർ തമ്മിൽ നല്ല ചേർച്ചയായിരുന്നു. ഗാന്ധിജിക്ക് വളരെ റെസ്പെക്ട് ഉണ്ടായിരുന്നു. മൈസൂരിനെ രാമരാജ്യം എന്നായിരുന്നു പറഞ്ഞത്. മൈസൂർ രാജാവിനെ രാജഋഷി എന്നാണ് പറയുന്നത്. തിരുവിതാംകൂർ റാണിയെ വന്ന് പ്രേസ് ചെയ്താണ് അവരുടെ സിംപ്ലിസിറ്റിയെ പറ്റി. അങ്ങനെ അദ്ദേഹം തന്നെ, ഗാന്ധിജി തന്നെ ജനിച്ചത് ഒരു പ്രിൻസ്ലി സ്റ്റേറ്റിലാണ്. അദ്ദേഹത്തിൻ്റെ ഫാമിലി പ്രിൻസ്ലി സർവീസിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു ദിവാൻ, അങ്ങനത്തെ ഒരു പൊസിഷനിലായിരുന്നു. അപ്പം വളരെ റെസ്പെക്ട് ഉണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസും പ്രിൻസ്ലി രാജാക്കന്മാരും തമ്മിൽ 1930s ഒരു ഡൈവേർജൻസ് ഉണ്ടായി. അപ്പോൾ രാജാക്കന്മാർ മഹാസഭയിലേക്ക് ചേരുന്നു, കോൺഗ്രസ് ആൻറ്റി പ്രിൻസിലേക്കും ഒരു ആ ഒരു പൊസിഷനിലേക്കും പോയി. ആ സമയത്ത് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ ഗ്വാലിയർ, അൽവർ, കോട്ട, അങ്ങനത്തെ സ്റ്റേറ്റ്സൊക്കെ മഹാസഭയ്ക്ക് പണം കൊടുത്തു തുടങ്ങി, സപ്പോർട്ട് ചെയ്ത് കൊടുത്തു തുടങ്ങി. ഇപ്പോൾ ഒരു പുതിയ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്, ഗാന്ധിജിയുടെ അസാസിനേഷനിലും ഒരു പ്രിൻസ്ലി കൈ ഉണ്ടായിരുന്നു. അദ്ദേഹം വായിച്ചിട്ടില്ല, പക്ഷേ അതിൻ്റെ ഒരു സിനോപ്സിസ് വായിച്ചതേ ഉള്ളൂ, അത് വായിച്ച് നോക്കണം.
അതിനകത്തെ ആർഗ്യുമെന്റ് എങ്ങനെയാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ആദ്യം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ എന്തുകൊണ്ടാണ് ഈ ഹിന്ദു മഹാസഭ പോലെയുള്ള സംഘടനകൾക്ക് വലിയ മെച്ചപ്പെടൽ അല്ലെങ്കിലും ഇല്ലായിരുന്നു? ഇൻഫാക്ട് ദാറ്റ് ഇസ് വൈ ദേ വർ ഇൻട്രസ്റ്റഡ് ഇൻ ദ പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് തെരഞ്ഞെടുപ്പിനെ പറ്റിയാണ് താങ്കൾ പറയുന്നത്. അതിന് മുമ്പ് 1937 ഇലക്ഷൻസ് ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാരുടെ സിസ്റ്റമിൽ തന്നെ. ആ സമയത്താണ് ആദ്യമായിട്ട് കോൺഗ്രസ് ഒക്കെ പ്രൊവിൻഷ്യൽ ഗവൺമെന്റ്സ് ഒക്കെ ഫോം ചെയ്തത്, മദ്രാസിലും ഇവിടെ എവിടെയൊക്കെ ആയിട്ട്. അതിനകത്തും മഹാസഭയ്ക്ക് അധികം വോട്ടൊന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ് അവർ പ്രിൻസ്ലി ഇന്ത്യയിലേക്ക് പോയത്. അവർക്ക് മനസ്സിലായി ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഞങ്ങൾക്ക് ഒരു സ്ഥാനം അധികം ഒരു ഒന്ന് പിടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പ്രിൻസ്ലി ഇന്ത്യയിൽ പോയി രാജാക്കന്മാരെ ഇച്ചിരി സൂപ്പിട്ട് നമുക്ക് അവരെ നമ്മുടെ സൈഡിലേക്ക് ആക്കാം എന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു. ഇപ്പം സാവർക്കർ തന്നെ 1940 or 41 ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു, ഖൈബർ പാസ് എന്ന് പറഞ്ഞൊരു, അതോ ഖൈബർ മെയിൽ എന്ന് പറഞ്ഞൊരു പത്രത്തിലായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ അതിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ വിഷൻ ഓഫ് ഫ്യൂച്ചർ ഇന്ത്യ, ഒരു അക്കാഡമിക് വിഷനാണ്. പക്ഷേ പറയുന്നത് നേപ്പാൾ ഇന്ന് നേപ്പാളിലെ രാജാവ് സേനയായിട്ട് ഇറങ്ങണം, ഈ പ്രിൻസസ് എല്ലാം കൂടെ അവരുടെ സേനയായിട്ട് കൂടിയിട്ട് ബ്രിട്ടീഷുകാരെ പോട്ടെ കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും അടിച്ചമർത്തി പുതിയ റിയൽ ഹോം റൂൾ ഇവരാണ് ചെയ്യേണ്ടത്, എന്നിട്ട് നേപ്പാളിലെ രാജാവിനെ ഇന്ത്യൻ എംപറർ ആയിട്ട് സ്ഥാപിക്കുകയും വേണം. ഇത് രാജാക്കന്മാരെ സോപ്പിടാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. ഉദ്ദേശം ഇതാണ്, ഞങ്ങൾക്ക് ഇവിടെ ഇലക്ഷൻ ജയിക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു ട്രഡീഷണൽ ഫോമാറ്റിൽ ട്രഡീഷണൽ സ്പേസസിലെങ്കിലെങ്കിലും ഒരു പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടുമോ എന്ന് നോക്കാനുള്ള ഒരു സ്ട്രാറ്റജി ആയിരുന്നു. ഞാൻ നേരത്തെ ചോദിച്ചത് ഈ മതരാഷ്ട്രങ്ങളിലുണ്ടായിരുന്ന രാജാക്കന്മാർ മറ്റ് മതങ്ങളോട് കാണിച്ചിരുന്ന നിലപാട് എന്തായിരുന്നു? അങ്ങനെ തോന്നാൻ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ തിരുവിതാംകൂർ ഒരു ഹിന്ദു രാജ്യമായിരിക്കുമ്പോഴും ഒരു ക്രിസ്ത്യാനി അവിടുത്തെ പ്രൈം മിനിസ്റ്റർ പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്, വേറെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. ഇവർ പലരെയും പുറത്തു നിന്ന് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അതിലൊക്കെ എത്രമാത്രം മതം വർക്ക് ചെയ്തിരുന്നു? ആക്ച്വലി നമ്മൾ ഇന്നാണ് ഇന്ന് ഈ മതം ഇത്രയും വലിയൊരു ഇഷ്യൂ ആയതുകൊണ്ടാണ് നമ്മളതിനെ ബാക്ക്വേർഡ് പ്രൊജക്ഷൻ ഇങ്ങനെ നടത്തുന്നത്. പാസ്റ്റിലും അങ്ങനെ അതൊരു വലിയ ഇതായിരുന്നു. അന്നത്തെ ഐഡൻറ്റിറ്റി ക്രൈസിസ് മതം മാത്രമല്ല കാസ്റ്റും ഉണ്ട്. അപ്പം എക്സാമ്പിൾ പറയാം, തിരുവിതാംകൂറിൽ 19th century മൊത്തം ദിവാൻമാർ, കുറേ ദിവാൻമാർ റാവുസ് ആയിരുന്നു. ഇവരെല്ലാം മഹാരാഷ്ട്രൻ ബ്രാഹ്മിൻസ് ആണ്, ദേശസ്ഥ ബ്രാഹ്മിൻസ്. അന്നത്തെ റെക്കോർഡ്സ് ഒക്കെ നോക്കി അവരെയാണ് ഫോറിനേഴ്സ് എന്ന് പറയുന്നത്, ബ്രിട്ടീഷുകാരെയല്ല. ഫോറിൻ ദിവാൻസ്, ഫോറിൻ ബ്രാഹ്മിൻസ്, ഫോറിൻ പീപ്പിൾ എന്ന് പറഞ്ഞുകൊണ്ട് അവരെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം മതത്തിലല്ല, ജാതിയുടെ ആ ഒരു മാത്രമല്ല, നിങ്ങൾ മലയാളികളല്ല എന്നുള്ള ഒരു തോന്നലിലാണ് ആ ഒരു സംസാരം നടക്കുന്നത്. ഇപ്പം തിരുവിതാംകൂറിൽ ഒരു ക്രിസ്ത്യൻ ദിവാൻ വന്നപ്പോഴും ഒരുപാട് അതിന് ഓപ്പോസിഷൻ ഉണ്ടായിരുന്നു വിതിൻ ദ റോയൽ ഫാമിലി. റോയൽ ഫാമിലി രണ്ട് ബ്രാഞ്ചസ് ഉണ്ടായിരുന്നു, ഒരു ബ്രാഞ്ച് നായന്മാരുടെ കൂടെ ചേർന്ന് ഇത് തെറ്റാന്നുള്ള ഒരു 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 പൊസിഷനാണ് എടുത്തത്. അതേ രീതിയിൽ ചിത്രപെരുന്നാളിനെ, ശ്രീധരമേനൻ്റെ പുസ്തകത്തിലുണ്ടല്ലോ, ചിത്രപെരുന്നാളിന് സംശയമായിരുന്നു ഈഴവരെ തിരുവിതാംകൂർ പട്ടാളത്തിൽ എടുക്കരുതെന്ന്. കാരണം അവരൊരു പൊട്ടൻഷ്യൽ ഫിഫ്ത്ത് കോളമാണ്, രാജ്യത്തിനോട് ലോയൽറ്റി ഇല്ലാത്തവരാണെന്നുള്ള ഒരു ഒരു തോന്നലൊക്കെ ചിത്രപെരുന്നാളുണ്ടായിരുന്നു. ശ്രീധരമേനൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ റെക്കോർഡ്സ് ഉണ്ട്. അപ്പം അന്നത്തെ ഐഡൻറ്റിറ്റി പോളിറ്റിക്സ് മതം മാത്രമല്ല, മതമുണ്ട് പക്ഷെ അത് മാത്രമല്ല. അന്ന് ഈ ഒരു ഒരു കൺസോളിഡേറ്റഡ് ഹിന്ദു കമ്മ്യൂണിറ്റി ഉണ്ടായിട്ടില്ല, ഉണ്ടായി വരുന്നതേ ഉള്ളൂ. ഇന്നും മൊത്തമായിട്ട് ഉണ്ടായിട്ടുണ്ടോയെന്ന് ഡിബേറ്റബിളാണ്. അന്ന് ജാതിയുടെ പേരിലും ഡിഫറൻസസ് ഉണ്ട്. ഇപ്പം തിരുവിതാംകൂറിൽ എന്തൊക്കെ പറഞ്ഞാലും ഒരുപാട് ഒരു ലാർജ് സംഖ്യ ഓഫ് ദ പോപ്പുലേഷൻ ക്രിസ്ത്യാനികളായിരുന്നു, അവരെ അടുത്ത് ദൂരെ കളയാൻ പറ്റില്ല. യു ഹാവ് ടു ഫൈൻഡ് എ പ്ലേസ് ഫോർ ദം. അപ്പം പ്ലാന്റേഷൻ സെക്ടർ, ബിസിനസ്സിൽ, ഈ ഒരു ആ ഒരു എക്കണോമിക് ഡൊമൈൻ അവർക്ക് വിട്ടുകൊടുക്കുന്ന രീതിയിലാണ്. അത് ഓരോ രാജാവിനും ഓരോ പോളിസി കാണും. അപ്പം സേതുലക്ഷ്മി ബായ് വാസ് കൺസിഡർഡ് പ്രോ ക്രിസ്ത്യൻ എന്നാണ്, കാരണം 1920s വലിയ എക്കണോമിക് ബൂം ഉണ്ടായിരുന്ന സമയത്താണ്. സോ നാച്ചുറലി രാജ്യം നന്നാവാൻ വേണ്ടി ഷീ സപ്പോർട്ടഡ് എക്കണോമിക് ആക്ടിവിറ്റി. പക്ഷേ എക്കണോമിക് ആക്ടിവിറ്റി കൺട്രോൾ ചെയ്യുന്നത് ക്രിസ്ത്യൻസാണ്. അപ്പം നായന്മാരൊക്കെ പറഞ്ഞു, ഇതാ വളരെ പ്രോ ക്രിസ്ത്യൻ ഗവൺമെൻറ് ആണ്, നായന്മാർക്കൊരു ഇതും കൊടുക്കുന്നില്ല. പ്രോ ക്രിസ്ത്യൻ എന്നുള്ളതും വിട്ടിട്ട് തിരുവിതാംകൂർ രാജകുടുംബത്തിലെ പലരും കൂടുതൽ ഈ ബൈബിൾ പഠിക്കാൻ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതത്തിലേക്ക് അവർ ചേർന്നേക്കുമെന്നുള്ള തരത്തിലുള്ള റൂമറുകൾ വരെ ഉള്ളതായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ വലിയ തമ്പുരാൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഉത്തരദിന ഇവരൊക്കെ അതിനെപ്പറ്റി പഠിച്ചതിനെ കുറിച്ച്. അപ്പോൾ അത്തരം ഒരു സ്വാതന്ത്ര്യം അവിടെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു, കാരണം 19th century ഇത് കൂടുതലും വരുന്ന മിഷണറി റെക്കോർഡ്സ് ചെയ്യുന്നത്. അപ്പോൾ അത് ചിലപ്പം കുറച്ച് എക്സാജറേഷൻ കാണും, കാരണം മിഷണറീസ് എഴുതുന്ന ആർക്കാ ലണ്ടനിലൊക്കെ ഇരിക്കുന്ന അവരുടെ റീഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് രാജാവിനെ കൺവേർട്ട് ചെയ്തു, ഓൾമോസ്റ്റ് റാണിയെ കൺവേർട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നത് ചിലപ്പം ഇച്ചിരി എന്താ പറയുന്നത് എക്സാജറേഷൻ ഉണ്ടായിരിക്കാം. പക്ഷേ അവർ വായിക്കുമായിരുന്നു, കാരണം മിഡ് സ്വാതി തിരുനാളുടെ അനുജനാണ് ഉത്തരം തിരുന്നാൾ. ഒരു 1846 to 1860 ആണ് ഭരിച്ചത്. അയാളുടെ കുട്ടികൾ ബൈബിൾ വായിച്ചിട്ടുണ്ട്. വരുന്നവരൊക്കെ വരുമ്പം രാജാവ് മകളെ നിർത്തി ഇംഗ്ലീഷിൽ ഓരോ ബിബ്ലിക്കൽ പോയിംസും ഹിംസും ഒക്കെ വായിപ്പിക്കും അവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി. രാജാവ് സ്വയം വായിച്ചിട്ടുണ്ട്, പക്ഷേ അതൊരു ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള രീതിയിൽ, ഒരു ഇൻട്രസ്റ്റിംഗ് സ്ക്രിപ്ചർ, ഒരു ഇൻട്രസ്റ്റിംഗ് റിലീജിയസ് ബുക്ക് എന്നുള്ള രീതിയിലാണ് വായിക്കുന്നത്. കൺവേർട്ട് ചെയ്യാൻ ചിലപ്പോൾ അല്ലായിരിക്കും. വലിയോൽ തമ്പുരാൻ്റെ ആ ഒരു ലെറ്റർ അല്ലാതെ എഴുതുന്നുണ്ട്, ഐ വാസ് അട്രാക്റ്റഡ് ടു ക്രിസ്ത്യാനിറ്റി എന്ന്. അതൊരു ഒരു കൺഫെഷൻ ലെറ്ററാണ്. അപ്പം ഡെഫിനറ്റ്ലി ആ ഒരു മനുഷ്യനെങ്കിലും ഒരു ചരിവുണ്ടായിരുന്നു ക്രിസ്ത്യൻ ഐഡിയോളജിയിലേക്ക്, അറ്റ്ലീസ്റ്റ് ഫോർ എ ബ്രീഫ് പീരിയഡ്. അപ്പോൾ അതിലുള്ള അടച്ചിട്ട് ഞങ്ങൾ ചെയ്യാൻ പാടില്ല, ഞങ്ങൾ ഹിന്ദുക്കളാണ്, അതുകൊണ്ട് ഇത് മാത്രമേ ചെയ്യൂ, ഇതൊക്കെ നമ്മൾ ഇന്ന് വിചാരിക്കുന്ന ഒരു ഇംപ്രഷനാണ്. അന്നത്തെ ആൾക്കാർ വളരെ ഓർത്തഡോക്സ് ആയിരുന്നു. ഇൻ ദാറ്റ് സെൻസ് ഓർത്തഡോക്സ് ആൾക്കാരും വായിക്കുമായിരുന്നു.
ഇപ്പോഴത്തെ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഓർത്തഡോക്സി തിരിച്ചു വരികയാണോ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യങ്ങൾ എടുക്കുമ്പോൾ ഈ പുസ്തകത്തിൽ പറയുന്നതനുസരിച്ച് ഒരുപാട് വിവാഹമോചനങ്ങൾ, പുനർവിവാഹങ്ങൾ, കൊട്ടാരത്തിനകത്ത് തന്നെയുള്ള ഇത്തരത്തിലുള്ള ബന്ധത്തിലൊക്കെ സ്ത്രീകൾ കാണിക്കുന്ന ഒരു സ്വാതന്ത്ര്യം നമുക്ക് കാണാം. വിക്ടോറിയൻ മൂല്യങ്ങൾ ഇടയ്ക്ക് വന്നിട്ട് ഇത് മുഴുവൻ അട്ടിമറിക്കുന്നതും കാണാം. അപ്പോൾ ശരിക്കും എന്താണ് ഈ ഈ കാലത്ത് നമുക്ക് സംഭവിച്ചത്? ഒന്നാമതെന്ന് വെച്ചാൽ നമ്മൾ ഓർത്തഡോക്സി നിന്ന് വിചാരിക്കുന്നത് നമ്മുടെ ഒരു ഐഡിയ ഓഫ് ഓർത്തഡോക്സിയാണ്. ചിലപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ചിലപ്പം പണ്ട് വേറെ ഒരു ജീവിതമായിരുന്നായിരിക്കും. പക്ഷെ നമ്മളതിന് നമ്മുടേതായ ചില വാല്യൂസ്, നമ്മുടേതായ ചില ഐഡിയാസിനെ അതിൻ്റെ മണ്ടയ്ക്കൂടെ ഇംപ്രിൻറ്റ് ചെയ്തിട്ടാണ് നമ്മളതിനെ നോക്കുന്നത്. എനിവേ, എക്സോട്ടിസൈസ് ചെയ്യാതെ നമ്മൾ നോക്കിയാലും അന്നത്തെ ആൾക്കാർക്ക് ഒരു സ്ത്രീകൾക്ക് സ്ത്രീകളുടെ അവർ പറഞ്ഞുകൊണ്ട് സ്ത്രീകൾക്ക് മൊത്തം ഈക്വാളിറ്റി ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. ഇറ്റ് വാസ് ജസ്റ്റ് ലെസ് അൺഫെയർ. അപ്പം ഒരു വയലൻ്റ് അല്ലെങ്കിൽ അബ്യൂസീവ് ഹസ്ബൻഡാണെ ആ വിവാഹത്തിൽ നിന്ന് ഇറങ്ങാനുള്ള അവകാശവും ഈസും സ്ത്രീകൾക്കുണ്ടായിരുന്നു. എൻ്റെ അത് കൊട്ടാരങ്ങളിൽ മാത്രമല്ല, എൻ്റെ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് മദർ 1880s ഒരു പോട്ടിയായിരുന്നു കല്യാണം കഴിച്ചത്. അത് പക്ഷേ ഡിവോഴ്സായത് വേറൊരു കാരണം കൊണ്ട്, ഒരു കുഞ്ഞുണ്ടായപ്പം പെൺകുട്ടിയായിരുന്നു, പക്ഷേ മരിച്ചാണ് ഉണ്ടായത്, സ്റ്റിൽ ബർത്ത് ആയിരുന്നു. അപ്പം പോട്ടിയോട് പറഞ്ഞു ഇത് മോശമാണ്, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സ്ത്രീ പെൺകുട്ടികൾ മരിച്ചാൽ അതെന്തോ നിങ്ങളുടെ നിങ്ങൾക്ക് ഏതാണ്ട് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് അയാളെ പറഞ്ഞു വിട്ടു. പിന്നീട് കല്യാണം കഴിച്ച എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, അദ്ദേഹത്തിന് ആദ്യം ഒരു കല്യാണം ഉണ്ടായിരുന്നു, ആ ഭാര്യ ഒഴിഞ്ഞിട്ടാണ് ഇവിടെ കല്യാണം കഴിച്ചത്. ഇവരുടെ മക്കളിൽ ഒരു മകൾക്കും ഒരു മകനും, ഒരു മകൻ മൂന്നോ നാലോ തവണ കല്യാണം കഴിച്ചു, മകൾ രണ്ടോണം കല്യാണം കഴിച്ചു. ഇതൊന്നും അത്രയും സ്കാൻഡലസ് ആയിട്ടോ അൺയൂഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലായിരുന്നു അന്നത്തെ കാലത്ത്. ഇന്ന് ചിലവർക്ക് ഇത് ഇച്ചിരി ടച്ചിങ് ആണ്. എനിക്ക് ഒരിക്കൽ സോഷ്യൽ മീഡിയയിൽ ഒരു മെസ്സേജ് കണ്ടു, മായരായിട്ട് ജനിച്ചു പോയി, നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ ഷെയിം ചെയ്യുന്നത്? കാരണം ഇന്ന് നമ്മുടെ വിചാരം അങ്ങനെയൊക്കെ പറയുന്നത് അതിൻ്റെ മോശതയാണെന്നാണ്. പക്ഷെ അത് മോശതയായിട്ട് എന്താണെന്ന് നമ്മൾ കാണുന്നത്, അന്നങ്ങനത്തെ രീതിയായിരുന്നു, ഇന്നിങ്ങനത്തെ രീതിയാണ്, അത്രയേ ഉള്ളൂ വ്യത്യാസം അതിനകത്ത്. പക്ഷേ ശരിയാണ്, റോയൽ ഫാമിലീസിലും ഡിവോഴ്സീസ് ഉണ്ടായിരുന്നു. കൊച്ചി രാജകുടുംബത്തിലെ രാജാക്കന്മാർ ഡിവോഴ്സീസിനെ കല്യാണം കഴിച്ചിട്ടുണ്ട്, വിധവകളെ കല്യാണം കഴിച്ചിട്ടുണ്ട്. കാരണം അന്ന് ഈ വിധവ എന്നുള്ള കോൺസെപ്റ്റേ ഇല്ല, അപ്പം അത് അത്രയും വലിയൊരു കാര്യമായിട്ടില്ല. മുമ്പ് കുട്ടികളുണ്ടായിരുന്നവരെ കല്യാണം കഴിച്ചിട്ടുണ്ട്, ആ കുട്ടികളെ വളർത്തിയിട്ടുണ്ട് ഈ രാജാക്കന്മാർ. തിരുവിതാംകൂറിൽ ഇൻഫാക്ട് വേലുത്തമ്പി ദളവയുടെ ശേഷം ഒരു ദിവാനുണ്ടായിരുന്നു, ഉമ്മിണിത്തമ്പി എന്ന് പറഞ്ഞത്. ഉമ്മിണിത്തമ്പി രാജാവിൻ്റെ ഭാര്യയെ ഇഷ്ടമില്ലായിരുന്നു. അവർ ആ ഭാര്യയെ ഒരു 19 മൈൽ ദൂരത്ത് പിടിച്ചു നിർത്തിയിട്ട് അയാളുടെ പെങ്ങളെ രാജാവിനെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് കല്യാണം കഴിപ്പിച്ചു. അതിൻ്റെ പത്രം ഞാൻ വായിച്ചിട്ടുണ്ട്, രാജാവ് ബ്രിട്ടീഷുകാർ എഴുതിയ ഒരു പത്രം. അയാളെ കത്തിൽ എഴുതുന്നത് എന്നെ ഫോഴ്സ് ചെയ്യുവാണ് ഈ ദിവാനും റെസിഡൻറ്റും കൂടെ, എനിക്ക് ഇഷ്ടമില്ലാത്ത സ്ത്രീയായിട്ട് കല്യാണം കഴിച്ച് ജീവിക്കാൻ ഒരു ഒരു കോഹേഷനിൽ കൂടെ കല്യാണവും കോഹേഷനിൽ കൂടെ ഡിവോഴ്സും നടത്തിയിട്ടുണ്ട്. ഈ 1850കളിൽ തിരുവിതാംകൂറിലുണ്ടായ ഒരു വലിയ ക്രൈസിസിനെ പറ്റി പറയുന്നുണ്ട്. ഒരു പക്ഷേ ബ്രിട്ടീഷുകാർ ഇത് ഏറ്റെടുത്തേക്കും എന്ന് വരെ വന്ന ഒരു സംഗതി, ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായത്. അപ്പോൾ ആ സമയത്ത് ഒരു 500,000 രൂപ സംഘടിപ്പിച്ചതിനെ പറ്റി ഇതിൽ പറയുന്നുണ്ട്. അത് നമ്മളിപ്പോൾ പറയുന്ന ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിലവറയുന്ന എടുത്ത കാശാണ്. ഏത് അറിയുന്ന എടുത്താന്ന് പറയാൻ പറ്റത്തില്ല, കാരണം അമ്പലത്തിൻ്റെ പഴയ നിധിയുണ്ട്, പക്ഷേ അമ്പലത്തിൻ്റെ ഒരു ഒരു സ്റ്റോക്ക് റിസർവും കാണും, കോയിൻസായിട്ടും പൈസയായിട്ടും. പക്ഷേ അതിനകത്തുനിന്ന് 500,000 എടുത്തിട്ടാണ് രാജാവ് അന്നത്തെ കടങ്ങളൊക്കെ വീട്ടി, അന്നത്തെ ശമ്പളമൊക്കെ കൊടുത്ത് ആ ഒരു ക്രൈസിസിനെ അവേർട്ട് ചെയ്തത്. അല്ലെങ്കിൽ രാജാവിൻ്റെ കയ്യിൽ പണം ഇല്ലാതെ വന്ന ഒരു ഒരു ഗതിയായിരുന്നു. പക്ഷേ ഇൻട്രസ്റ്റ് കൊടുത്ത് അതിനെ റിട്ടേൺ ചെയ്യുകയും ചെയ്തു. കാരണം അന്നും അത് ഭഗവാന്റെ സ്വത്താണെന്നാണ് അതിൻ്റെ കണക്ക്. അന്നും രാജാവ് രാജഭരണം ഉണ്ടായിരുന്ന കാലത്തും രാജാവിന് തോന്നുന്ന പോലെ ആ പണം എടുത്ത് വേണ്ടിയ പോലെ ഉപയോഗിക്കാം എന്നല്ല, എടുത്താൽ അതിന് ഇൻട്രസ്റ്റ് വെച്ച് പലിശ വെച്ച് തിരിച്ചു കൊടുക്കണം എന്നാണ് അതിൻ്റെ നിയമം. പക്ഷേ ഇത് ഒരുപാട് ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ. പത്മനാഭസ്വാമി ക്ഷേത്രം ഒരു ബാങ്കർ ആയിരുന്നു, ഒരുപാട് ആൾക്കാർക്ക് ലോൺസ് കൊടുക്കുമായിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന്. അതെനിക്കൊന്ന് ഏർലി 20th century വരെ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു രേഖ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ശരത് സുന്ദർ രാജീവ് എന്ന് പറഞ്ഞൊരു ട്രിവാൻഡ്രം ബേസ്ഡ് ഹിസ്റ്റോറിയനാണ്, കൺസർവേഷൻ ആർക്കിടെക്റ്റാണ് അദ്ദേഹം. അദ്ദേഹത്തിനല്ല അതിൻ്റെ കുറച്ച് റെക്കോർഡ്സൊക്കെ ഉണ്ട്. ഈ ക്ഷേത്രത്തിൽ നിന്ന് സാധാരണ ആൾക്കാർക്ക്, ദിവാൻമാർക്കും ഒക്കെ ശമ്പളക്കാർക്കും ഒക്കെ കടം കൊടുക്കുന്ന പരിപാടി. അല്ല, ഇത് ഇത്രയും പഠിച്ചു പോയപ്പോഴത്തേക്ക് എന്താണ് തോന്നിയിട്ടുള്ളത്, ഈ ബ്രിട്ടീഷുകാർക്ക് ഈ പറയുന്ന നിലവറയെ പറ്റിയുള്ള വിവരം ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നെങ്കിൽ അവരിങ്ങനെ ഇത് വെറുതെ വിടുമായിരുന്നു. അല്ല, ഉണ്ടായിരുന്നു. പക്ഷേ അതാണ്, അങ്ങനെ ഒരു അമ്പലത്തിനകത്ത് കയറി അൺലെസ് ഇറ്റ്സ് എ വാർ സിറ്റുവേഷൻ, ഒരു യുദ്ധം ജയിച്ച് വന്ന കണ്ടതൊക്കെ കൊള്ളയടിച്ചെടുക്കാം. പക്ഷേ തിരുവിതാംകൂർ ഒരു ട്രീറ്റി വഴി ഒരു അലായ പിന്നെ ഒരു വാസൽ ആയ സ്ഥിതിക്ക് അങ്ങനെ അവർക്ക് വന്ന് ഏറ്റെടുക്കാനുള്ള കഴിവ് ഒരിക്കലും ഇല്ലായിരുന്നു. അവർക്കറിയായിരുന്നു, പക്ഷേ എനിക്ക് തോന്നുന്നു അന്നത്തെ നമുക്ക് ഇൻവെൻട്രി ഒന്നുമില്ല, ആരും ഇതിനെ എണ്ണി വെച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് ആരും അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. അതുകൊണ്ട് ഡേറ്റ ഇല്ലാത്തടത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ എന്തുണ്ട് എന്തില്ല എന്നൊക്കെ എന്നാൽ വരക്ക. ആൻഡ് അതിനെ ആക്ച്വലി രാജാക്കന്മാർ അവർ ചിലപ്പോൾ ഡെലിബറേറ്റ്ലി ചെയ്തതായിരിക്കും. കാരണം ജയ്പൂരിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു, രാംസിംഗ് എന്ന് പറഞ്ഞ മിടുക്കനായിരുന്നു. അയാൾ ഒരു സൈഡിൽ നിന്ന് വലിയൊരു ഫോട്ടോഗ്രാഫറായിരുന്നു സ്വാതന്ത്ര്യം. പിന്നെ റോഡുകൾ പണിഞ്ഞു, സ്ട്രീറ്റ് ലാമ്പ്സ് കൊണ്ടുവന്നു, ഒരു കോളേജ് പണിഞ്ഞു, സ്കൂൾ പണിഞ്ഞു, അതൊക്കെ ചെയ്തു. പക്ഷേ ജയ്പൂരിൻ്റെ ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ഒരു ആ കരാറിൽ, ട്രീറ്റിയിൽ ഒരു റൂളുണ്ടായിരുന്നു, 40 ലക്ഷത്തിന് മേളിലുള്ള എന്ത് വരുമാനവും ജയ്പൂർ ഗവൺമെൻറ് ഉണ്ടോ അതിൻ്റെ ഒരു ഭാഗം ബ്രിട്ടീഷുകാർക്ക് കൊടുക്കണം എന്ന്. അപ്പോൾ രാജാവ് മിടുക്കൻ, അയാൾ ബാക്കിയെല്ലാം മോഡേണൈസ് ചെയ്ത സമയത്ത് റവന്യൂ കളക്ഷൻ മോഡേണൈസ് ചെയ്തില്ല. കാരണം അയാൾക്ക് ആവശ്യം എന്താണ്, ബ്രിട്ടീഷുകാർക്ക്
കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പാടില്ല എത്ര റവന്യൂ എനിക്ക് വരുന്നുണ്ടെന്ന്. എന്നിട്ട് അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെ അയാളുടെ ജീവിതകാലം മൊത്തം റവന്യൂ എപ്പോഴും 39 ലക്ഷം, 39.5, 38, 40 ക്രോസ് ചെയ്തിട്ടില്ല. പക്ഷേ ബ്രിട്ടീഷുകാർക്കും അറിയാം യഥാർത്ഥത്തിൽ 60 ലക്ഷം വരെ ഉണ്ട് ഇയാളുടെ കയ്യിൽ എല്ലാ വർഷവും. പക്ഷേ അയാൾ ആ ഫണ്ട് അക്കൗണ്ട്സിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ബ്രിട്ടീഷുകാരെ ഒരു ദൂരത്ത് നിർത്തി. അപ്പോൾ രാജാക്കന്മാർ ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കും ഈ ഇൻഫർമേഷൻ ഒന്നും ഡൈവേർട്ട് ചെയ്യാൻ.